ഹലോ കുട്ടീസ് പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ ില് കണ്ടതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതും എന്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് അതുകൊണ്ട് പുരുഷുവിനെ എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കണേ ഇപ്പൊ ഇവിടെ സമയം എത്രയാണ് ആർക്കെങ്കിലും പറയാൻ പറ്റോ ആറര ആകുന്നതേ ഉള്ളൂ മഴക്കാർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെട്ടം കുറവ് അല്ലെങ്കിൽ ഈ സമയൊക്കെ ആകുമ്പോഴേക്കും നാട്ടിൽ ഒരു പത്തുമണിയുടെ വെട്ടായിരിക്കും ഉണ്ടാവാറുള്ളത് എണീറ്റ ഉടനെ തലേന്ന് വേവിച്ചു വെച്ചിട്ടുള്ള ഒന്നും കൂടി ചൂടാക്കാൻ വയ്ക്കും അത് കഴിഞ്ഞ് ഞാൻ പോയി ഒന്ന് ഫ്രഷായി വരും തലേനെ തന്നെ ഏകദേശം മനസ്സിലൊരു പ്ലാൻ ഉണ്ടാകും ത്തെ ദിവസം എങ്ങനെയാ ചെയ്യാൻ പോണേന്ന് അപ്പൊ പിന്നെ കാര്യങ്ങളും കുറച്ച് എളുപ്പമായിരിക്കും രാവിലെ ഇന്ന് അപ്പവും കടലക്കറിയാണ് കേട്ടോ അത് തലേന്ന് ഡിന്നറിനായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ രാവിലത്തേക്കും കൂടി കണക്കാക്കി അങ്ങ് ഉണ്ടാക്കി വെക്കും ലഞ്ചിനായിട്ട് മാങ്ങാക്കറിയും മുട്ട പൊരിക്കാനും ആണുള്ളത് മാങ്ങാക്കറിയും ഓൾറെഡി തന്നെ രാത്രി ഞാൻ റെഡിയാക്കി വെക്കും എല്ലാം കൂടി രാവിലെ നടന്നില്ലെങ്കിലും എങ്ങാനും രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു വൈകാരിക വന്ന് വന്നാകെട്ടൂ ഇല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്ന് മുട്ട വറക്കണം അത്രേ ഉണ്ടാവുള്ളൂ രാവിലെ ഒരു ആറു മണിയൊക്കെ ആവുമ്പോഴേക്കും ബിഗ് ബാസ്കറ്റിൽ നിന്ന് പാലും വന്ന് എടുക്കണ്ടാവും പിന്നെ എന്തെങ്കിലും ഒരു ഗ്രോസറിയും കൂടി ആഡ് ചെയ്യും അപ്പൊ ഡെലിവറി ചാർജ് ഫ്രീ ആയിരിക്കും അതുകൊണ്ട് ആഡ് ചെയ്യുന്നതാ ഈ അപ്പം റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം ഏടരിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഫ്രീ ആവും പിന്നെ അങ്ങ് ക്ലീനിങ്ങും ബാക്കി നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടാകും പിന്നെ ആദ്യമായി കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്കൊരു ക്യൂഎ ആയിട്ട് ചെയ്യാം ഇപ്പൊ സമയം ഏഴരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ നല്ല ചൂട് പാർന്ന അപ്പവും ചായയും ലഞ്ച് ബോക്സും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ചേട്ടന് കഴിക്കാനുള്ളതാട്ടോ ഞാനിപ്പോൾ കഴിക്കാറില്ല ഞാനൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാ കഴിക്കാറ് അതാകുമ്പോൾ വേറെ ഉണ്ടോ ഒരു കാര്യം ഡിന്നർ ഒരു ഏഴുമണിക്കൊക്കെ കഴിച്ചാൽ പിന്നെ നെക്സ്റ്റ് ഡേ പത്ത് മണിക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഇന്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനുള്ള ടൈമും കിട്ടുന്നുണ്ടല്ലോ രാവിലത്തെ തട്ടിക്കൂട്ട് പരിപാടികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റേതായ കുറച്ച് സ്ട്രെച്ചിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യേ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്ന ഒന്ന് ഫോണൊക്കെ നോക്കി എല്ലാവരുടെയും കമന്റിനൊക്കെ റിപ്ലൈ കൊടുത്തു ഒരു ചായ അങ്ങ് കുടിക്കും പിന്നെ റൂമൊതുക്കലായി പരിപാടികള് എല്ലാം ഒന്ന് അടക്കിപ്പറക്കി വെക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ ഒരു സന്തോഷം ഉണ്ടല്ലോ ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് പൊടിഞ്ഞിട്ടുണ്ടെട്ടോ അങ്ങനെ ഒരു അന്തരീക്ഷം ഒന്ന് തണുത്തു എന്ന് പറയാം പക്ഷെ വീടിന്റെ അകം അങ്ങനെ തണുത്ത കേട്ടോ കേട്ടോ മഴയായാലും തണുപ്പായാലും ചൂടായാലും പൊടിക്കും ഒരു കുറവും ഉണ്ടാവില്ല അതുകൊണ്ട് സ്ഥിരം തൊടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒന്നും 那。 ഓർഡിനറി പൊടി തട്ടിലുണ്ടാകും ഡീപ്പ് ക്ലീനിങ് പിന്നെ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യലുണ്ടാവുകയുള്ളൂ ഇങ്ങനെ തന്നെ പൊടി തട്ടി അത്യാവശ്യം വൃത്തി ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് വരച്ചാൽ അവിടെ വരെ വീഴും അത്രയ്ക്ക് പൊടിയാണേ രാവിലത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പോയി ഫ്രഷ് ആയി വരും കേട്ടോ അപ്പോൾ ഹെയറിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായാലോ അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യാം കേട്ടോ പൊതുവെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നവർക്ക് അറിയാം ഞാൻ ഡെയിലി തല നനയ്ക്കാറില്ല എന്നുള്ള കാര്യം അപ്പോൾ ബാക്കി തല തലനയ്ക്കാത്ത ദിവസങ്ങളിൽ എവിടെയൊക്കെയാണോ ഗ്യാപ്പുള്ളത് അവിടെയൊക്കെ അത്യാവശ്യം നന്നായി ഒന്ന് മസാജ് ഒന്നും കൊടുക്കും ഒരു മിനിറ്റ് നേരത്തെ ആണെങ്കിലും ഒത്തിരി ഒരു ഇരുപത് മിനിറ്റ് അത്രേ ഉള്ളൂ അങ്ങനെ ഒരു മണിക്കൂറെങ്കിലും ഡെയിലി നമുക്ക് വേണ്ടി ഉണ്ടാവുമല്ലോ മുടിയിലെ കെട്ടൊക്കെ ഒന്ന് നന്നായി കളഞ്ഞിട്ട് ചെറിയ രീതിയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് മുടി അങ്ങ് കെട്ടിവെക്കുകയാണേ ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ പൊതുവേ ഞാൻ പിന്നെ കോമ്പൊന്നും യൂസ് ചെയ്യാറില്ല കൈകൊണ്ടെ നന്നായി അങ്ങ് ചെയ്യേ ചെയ്യാറുള്ളൂ ഇനിയാണേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അപ്പം ഉണ്ടാക്കണം കടലക്കറി ഉണ്ട് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പാത്രത്തിലൊക്കെ വെള്ളം പോയേണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പറക്കി വെക്കും നമുക്കിങ്ങനെ അടക്കി ഇരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചെറുപയർ മുളപ്പിക്കാം വെച്ചിട്ടുണ്ട് ദോശയാണ് അപ്പോൾ അപ്പൊ വേണ്ടി കുറച്ച് ഉഴുന്നും കൂടി വെള്ളത്തിൽ പിന്നെ നമുക്കിന്ന് ഇന്ന് ഡീറ്റോക്സ് വാട്ടർ കുടിക്കുന്ന ദിവസമാണ് അത് അല്ല നമ്മുടെ ബീട്രൂട്ടിന്റെ ഡീറ്റോക്സ് വാട്ടർ അതും ഒന്ന് കലക്കി വെക്കുന്നുണ്ട് ഇപ്പൊ സമയം മണിയൊക്കെ ആകുന്നേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോകാതിരിക്കാൻ ടാർഗറ്റ് വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് വായിച്ച് റിവൈസ് ചെയ്യും കൂടെ തന്നെ ബോറൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോ അന്നത്തെ റീലിനുള്ളതായിരിക്കും അല്ലെങ്കിൽ ഇനി വരാനുള്ള റീലിനുള്ളതായിരിക്കും എന്തെങ്കിലും സ്ക്രിപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ അതും ഒന്ന് എഴുതി വെക്കും ഒരു ഒരു മണി ഒന്നരയൊക്കെ വരെ അങ്ങനെ അങ്ങ് പോകും അപ്പോഴേക്കും ചോറ് ആയല്ലോ എന്ത് പെട്ടെന്നാല് സമയം പോകുന്നത് മുട്ട പൊരിച്ചാൽ മതി മാങ്ങാ കറിയുണ്ട് ഴിഞ്ഞാൽ പിന്നെ ഞാൻ തീരെ ബെഡിന്റെ സൈഡിലേക്കൊന്നും പോകാറില്ല മാക്സിമം നിന്ന് ചെയ്യുന്നതോ നടന്ന് ചെയ്യുന്നതോ ആയ പണികളിലേക്ക് അങ്ങ് നീങ്ങും അതാകുമ്പോ പിന്നെ ഉറക്കം വരില്ല അല്ലെങ്കിലും പകലുറങ്ങാറില്ല കേട്ടോ വീട്ടിലാണെങ്കിൽ അച്ഛനാണെങ്കിലും അച്ഛമ്മ ഒന്നും പകൽ കിടത്തി അങ്ങ് ഉറക്കില്ലായിരുന്നു അത് പിന്നെ അങ്ങ് ശീലമായി പിന്നെ പകൽ പകലുറങ്ങി രാത്രി ഉറങ്ങണ്ടേ ഞാനാണെങ്കിൽ പിന്നെ ഈ മല്ലൻ പണികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്യാറില്ല ആഴ്ചയിൽ ഓരോരോ ദിവസങ്ങളായിട്ടാണ് കേട്ടോ ചെയ്യാറ് ചോറ് കഴിയുമ്പോഴേക്കും ഡ്രസ്സ് വിരിച്ചിടാൻ ഭാഗത്തിന് കഴുവാനിട്ടിട്ടുണ്ടായി അപ്പൊ ആ പരിപാടി മിഷീൻ നന്നായി ചെയ്തിട്ടുണ്ട് ഇനി ിട്ടാ മതി പുറത്ത് അത്യാവശ്യം നല്ല വെയിലാണെങ്കിലും ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഇട്ട് ഡ്രസ്സൊന്നും അന്ന് തന്നെ ഉണങ്ങിയൊന്നും കിട്ടില്ല കേട്ടോ ഇനിയാണ് ഞാൻ വന്നിരുന്ന എഡിറ്റിംഗ് പരിപാടികളൊക്കെ തുടങ്ങുന്നത് മിക്കവാറും അന്ന് വൈകുന്നേരത്തെ റീലിൻ്റെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്കൊക്കെ വേണ്ടിയുള്ളതായിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഒരു കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടി അയച്ചിരിക്കുന്നതാണ് ആ റീലും ഉടനെ തന്നെ വരുന്നുണ്ടാവും വരുന്നുണ്ടാവുട്ടോ വൈകിട്ടാണെങ്കിൽ ഒരു ആറര ഏഴുമണിയോടുകൂടി നമ്മൾ അങ്ങ് ഡിന്നർ അങ്ങ് കഴിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വൈകിട്ട് നേരത്തെ കിച്ചണിലും കയറും ഒരു അഞ്ചുമണിയോടു കൂടിയാണ് കയറാറ് പക്ഷെ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു മൂപ്പര് വന്ന് നല്ല െന്ന് പറമ്പല അരമണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ പിന്നെ ചടപടയുന്ന ആയി കാര്യങ്ങള് ഒരു സാമ്പാറ് വയ്ക്കണം അതിനായിട്ട് പരിപ്പ് നമ്മൾ ഉച്ചക്ക് ചോറ് സമയത്ത് തന്നെ ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കഷ്ണങ്ങളെല്ലാം കുക്കറിലാക്കി വേവിക്കാൻ വെച്ച അപ്പോഴെ ഉപ്പ് തീർന്ന ആര് അറിഞ്ഞ പിന്നെ ഉപ്പങ്ങ് പൊട്ടിച്ചിട്ടു മേടിച്ചത് ഉണ്ടായിട്ടോ ഞാൻ എല്ലാം മാസം അതനുസരിച്ച് കണക്കാക്കി മേടിച്ചു വെക്കാറുണ്ട് പയറും നല്ല രീതിയിലും മുളച്ചു വന്നിട്ടുണ്ട് ഉഴുന്നും ചേർത്ത് അരച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് അങ്ങ് കലക്കി വെച്ചാൽ മതി അപ്പത്തേക്കും സാമ്പാറിന്റെ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് കടുക് പൊട്ടിക്കേണ്ട ആവശ്യമുള്ളൂ പുളി ചേർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അത് വിട്ടുപോയതാട്ടോ ഈ സാമ്പാറിന്റെ റെസിപ്പിയും ദോശയുടെ റെസിപ്പിയും എല്ലാം ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമന്റ് ചെയ്യം ചെയ്യണേ ഇവിടെ ഇപ്പൊ സമയം ഒരു ഏകദേശം ആറര ആയിട്ടുണ്ട് എന്നാലും പട്ടാ പകൽ പോലെ വെളിച്ചാണ് കേട്ടോ ആറര കഴിയുമ്പോൾ നമുക്കൊന്ന് വെളുക്ക് വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ ഒരു നഷ്ടം വന്ന പോലെ അതുകൊണ്ട് ഇരുട്ടാവോ ഇല്ലയോ നോക്കില്ല ഇരുട്ടാവുമ്പോൾ ഏഴര ഒക്കെ കഴിയുന്നേ അപ്പൊ അതുകൊണ്ട് ആറരയ്ക്കെങ്കിലും അത്യാവശ്യം വെളുക്ക് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ചായകുടിയും ബാക്കി ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞാൽ ഒന്ന് മാർക്കറ്റിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് തേഴ്സ് ഡേ തേഴ്സ് ഡേ മാർക്കറ്റുള്ള ദിവസമാണ് വെനസ്ഡേയും തേഴ്സ്ഡേയും സൺഡേ ഇവിടെ മാർക്കറ്റ് ഉണ്ട് സമ്മർ സമ്മറായാലേ പൊതുവേ ഇവിടെ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വിലയാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും എല്ലാത്തിനും ഒരു ആവറേജ് റേറ്റ് അല്ലേ ഇവിടെ ഭയങ്കര റേറ്റ് ഡിഫറൻസ് ആണ് ഇപ്പൊ വിന്റർ ഒക്കെ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ വിന്റർ വിന്ററിൽ വരുന്ന സബ്ജിക്ക് ഭയങ്കര വില കുറവായിരിക്കും ഒഴിയോ ബാക്കി എല്ലാ പച്ചക്കറികൾക്കും തണുപ്പ് സമയത്ത് നല്ല വില കുറവായിരിക്കും എന്നാൽ സമ്മർ ആവുമ്പോൾ വെണ്ടയ്ക്കു മാത്രമേ വില കുറവുണ്ടാവുള്ളൂ ബാക്കി എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും പ്രത്യേകിച്ച് ഓൺലൈനിൽ അതിലും വിലയായിരിക്കും പിന്നെ ഒരു ഇത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ കർക്കിടകം പോലെ ഇവരുടെ എന്തോ സ്രാവൺന്ന് എന്തോ പറഞ്ഞൊരു മാസ അതുകൊണ്ട് ലോക്കൽ ഷോപ്പുകളിൽ നിന്നൊന്നും നമുക്ക് ഇറച്ചിയോ മീൻ പിന്നെ കിട്ടലില്ല ചിക്കൻ ഒന്നും തന്നെ കിട്ടില്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെറിയ ഹോട്ടലുകളിൽ പോയാൽ പോലും നമുക്കിപ്പോൾ ചിക്കൻ്റെ മൊമോസോ അങ്ങനെ യാതൊരു സാധനങ്ങളും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഈ കാഴ്ചയാണ് ഇട്ടെ ഈ കാണുന്നത് ചക്കിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ ചക്കിയല്ല ബാക്കി എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ പക്ഷെ മാർക്കറ്റിൽ ഇത്തിരി വില കുറവുണ്ടാകും പക്ഷെ നല്ലത് നോക്കി എടുക്കാൻ അറിയണം അങ്ങനെ സവാളുകൾ ഞങ്ങൾ വലുത് വലുത് നോക്കി പിറക്കി എടുത്തപ്പോഴാണ് മൂപ്പര് പറഞ്ഞു അത് പറ്റില്ല ആളെടുത്ത് വരുന്നതേ എടുക്കാൻ പറ്റുള്ളൂ എന്ന അങ്ങനെ ആളുള്ളതിൽ ഏറ്റവും ചെറുതുകൾ നോക്കി നമുക്ക് എടുത്ത് തന്നെ പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പിറക്കി എടുത്തപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു മോളെ നോക്കണ്ട എല്ലാം നല്ലതാണെന്ന് ചീത്തയാണെന്നുണ്ടെങ്കിൽ നീ കഴിച്ചിട്ട് സൺഡേ വന്ന് പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു സാരമില്ല ചേട്ടാ പൈസ ഞാൻ എന്തായാലും ഇന്ന് തരാന്നൊക്കെ പറഞ്ഞ ആളെ സമാധാനിപ്പിച്ച് വീട്ടിൽ വന്നു വിട്ടാ അയ്യോ അപ്പോഴത്തേക്കും ക്ഷീണിച്ചൊരു പരിവായി കുറച്ച് നടക്കാനുണ്ട് അപ്പം നമ്മളല്ലേലും വൈകിട്ട് നടക്കാനിറങ്ങുന്നത് അപ്പോൾ മാർക്കറ്റുള്ള ദിവസം മാർക്കറ്റിലേക്ക് അങ്ങ് നടക്കും വാങ്ങിക്കൊണ്ടുവന്നത് ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റേണ്ടതൊക്കെ കയറ്റി കഴുകി വെക്കേണ്ടതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ഇതിന് ഇന്ത്യൻ എന്നാണ് പറയുന്നത് എന്താണാവോ മലയാളത്തിലുള്ള പേര് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് പിന്നെ അങ്ങ് വെള്ളം ഊർത്തി നന്നായി തുടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ സംഭവം കൊള്ളാം അത്യാവശ്യം മധുരം ഉണ്ട് എന്ന ചെറിയ പുളിയുണ്ട് ഹാ അങ്ങനെ ഒരു ദിവസം തീരുന്നത് എന്ത് പെട്ടെന്നാലേ അയ്യോ മൺഡേ ആകുന്നു ഫ്രൈഡേ ആകുന്നു ഇടയിലുള്ള ദിവസങ്ങളൊക്കെ എവിടെ പോകുന്നു ആവോ അപ്പൊ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്